കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞു ചേച്ചിയും മരിച്ചു പോയെന്ന് നിങ്ങൾ അങ്ങനെ അറിഞ്ഞു. എടാ ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ അതിനുള്ള ഒരു സാഹചര്യം ഒന്നുമല്ലായിരുന്നു. കാരണം ഞങ്ങൾ അവിടെ ചെന്നപ്പം കുറച്ച് ലേറ്റ് ആയി പോയി. ഞാൻ അമ്മയും വിളിച്ചപ്പോ അപ്പം പെട്ടെന്ന് ആക്സിഡന്റ് എന്നൊക്കെ പറയുമ്പോ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ചെന്നപ്പോഴേ ഞങ്ങൾ ജിമ്മി ചേട്ടായോട് ചോദിച്ചു. ചേട്ടായി പറഞ്ഞത് നന്ദ ചേച്ചി ഇവിടെ മാറ്റി ഈ ഹോസ്പിറ്റലിൽ നിന്ന് മാറ്റി ചേട്ടൻ വന്നപ്പോഴും ജിമ്മി ചേട്ടൻ വന്നപ്പോഴും കണ്ടില്ല, അതിനു മുമ്പേ ഇവിടുന്ന് മാറ്റി എന്നാ പറഞ്ഞേ. നന്ദ ചേച്ചിക്ക് നല്ല സീരിയസ് ആക്കുന്നതും പറഞ്ഞു. പിന്നെ ചേട്ടനൊക്കെ ബോധമില്ലെന്നും പറഞ്ഞല്ലോ. അത് കഴിഞ്ഞ് ചേട്ടൻ അതിൽ നിന്നൊക്കെ ഒന്ന് ശരിയായി വന്നു കഴിഞ്ഞ് ചേട്ടൻ ഇങ്ങനെ ചേട്ടനെ ചേച്ചി മരിച്ചു പോയ ഒരു കാര്യം വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ചേട്ടൻ കുറേ തിരഞ്ഞു ചേട്ടൻ കിടന്ന ഹോസ്പിറ്റലിൽ പോയി. പിന്നെ ചേച്ചി എങ്ങോട്ട് മാറ്റിയെന്ന് ഒക്കെ അന്വേഷിച്ചു. അപ്പം അന്വേഷിച്ചു, പക്ഷെ അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ടൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല. ആ ഡോക്ടറാണ് പറഞ്ഞത് നന്ദിച്ചേച്ചി മരിച്ചു പോയി എന്ന്. അതിപ്പം എനിക്കൊന്നും അറിയില്ല. പിന്നെ ഈ ആക്സിഡന്റ് വന്ന് 10 മണിയൊക്കെ ആയി കാണും എന്നത് എൻ്റെ ഒരു ഊഹം മാത്രമാണ്. കാരണം ഞങ്ങളറിഞ്ഞ് കുറേ വൈകിയാണ്. ജിമ്മി ചേട്ടന് കോള് വന്നത് തന്നെ 11:00 പിന്നെ ജിമ്മി ചേട്ടൻ പെട്ടെന്നായിരുന്നു ഹോസ്പിറ്റലിലോട്ട് വന്നത്. അപ്പം 12 മണി ആ ഒരു സമയമായിട്ടുണ്ട്. അപ്പം ജിമ്മി ചേട്ടൻ ചെല്ലുമ്പോൾ അവിടെ ആംബുലൻസും ഹോസ്പിറ്റലിന് ആരോ വേറെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്ന് വേറെ എവിടേക്കോ മാറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ ജിമ്മി ചേട്ടൻ പെട്ടെന്ന് ഇങ്ങനെ വിളിച്ചു ചേട്ടൻ ആക്സിഡൻ്റ് ആയി എന്ന് പറഞ്ഞപ്പോൾ അത് ശ്രദ്ധിക്കാനേ പോയുള്ളൂ. പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് വരുമായിരുന്നു. അപ്പം അങ്ങോട്ട് ആരെ മാറ്റുന്നതെന്ന് ശ്രദ്ധിച്ചില്ല. അത് ഒരു പക്ഷേ നന്ദ ചേച്ചി ആയിരിക്കാം. അതും വെച്ചി ഉറപ്പൊന്നുമില്ല. പക്ഷേ ഇപ്പോഴും വെച്ചി ചേട്ടൻ വിശ്വസിക്കുന്നത് നന്ദ ചേച്ചി ജീവിച്ചിരിപ്പുണ്ട് എന്ന് തന്നെയാണ്. കാരണം ചേട്ടൻ ചേച്ചി ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഇപ്പോഴും ആ സ്നേഹമുണ്ട്. ചേച്ചി ഇപ്പോഴും ചേട്ടൻ്റെ മനസ്സിലുണ്ട്. ഇപ്പൊ ചേച്ചി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, ചേച്ചി എവിടെയാണെങ്കിലും, ചേട്ടൻ്റെ കൂടെ ഇല്ലെങ്കിലും, ഞങ്ങളോട് ആരോടെ ഇല്ലെങ്കിലും, ചേച്ചിക്ക് മനസ്സിൽ ചേട്ടൻ ഉണ്ടായിരിക്കും. ചേച്ചിക്ക് അത്രക്കും ചേട്ടൻ ഇഷ്ടമായിരുന്നു. ചേച്ചി ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ട്. ചേച്ചി ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ചേട്ടനെ തന്നെ ആയിരിക്കും. എന്താ നീ ഇപ്പൊ എവിടെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ നീ മരിച്ചിട്ടില്ല, എനിക്കറിയാം. നീ ഈ ലോകത്തിന്റെ ഏതോ ഒരു കോണിലുണ്ട് എനിക്കറിയാം. പക്ഷെ നിന്റെ കൂടെ ഉണ്ടായിരുന്ന ഓരോ നിമിഷം എനിക്ക് എന്നെ വരാണ്ട് വേദനിപ്പിക്കുന്നു. നിന്നെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ കൂട്ടത്തിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് മറക്കല്ലേ. പിന്നെ മീസ് ഇപ്പൊ കമന്റ്സ് ഒക്കെ തീരെ കുറവാണ്. അപ്പം നിങ്ങൾ കമന്റ് ഇതാ വീഡിയോ ഇഷ്ടമായാല്. പിന്നെ ഞങ്ങൾക്ക് റെഗുലറായിട്ട് ക്ലാസ് തുടങ്ങി, അതുകൊണ്ടാണ് വീഡിയോ ഇങ്ങനെ ലേറ്റ് ആകുന്നത്. അപ്പം ഇനി എക്സാമും കാര്യങ്ങളും അങ്ങനെയൊക്കെ, അതുകൊണ്ടാണ് വീഡിയോ ലേറ്റ് ആകുന്നത്. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ പെട്ടെന്ന് എഡിറ്റ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ സപ്പോർട്ടും കൊണ്ടുണ്ടെങ്കിലല്ലേ ഉള്ളൂ എനിക്ക് പെട്ടെന്ന് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റും. അപ്പം നിങ്ങളിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം.